കൂടെ നടത്തുന്നു പഠനിൽ കൂട്ടിനിരുത്തുന്നു ഇരരിൽ കൂടെ നട ഇണത്തി പാടണം, ഈണം വേണം. ആച്ച ആച്ചയുടെ വരി ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? നീ കരോക്കെ ഇടാൻ പോവാ. ആർച്ചയ്ക്ക് കറക്റ്റ് സ്ഥലം അറിയാല്ല പാടുന്ന. ആ ടൂണിട്ടമ്മ അമ്മ പറയും തോണ്ടുമ്പോ പാടണം, ഉറക്ക പാടണം. വളർന്നാലും ദൈവമേ മങ്ങിട്ട് പാഴങ്ങൾ എത്ര വളർന്നാലും ദൈവമേ നാണെന്ന് മങ്ങിട്ട് പായ ഇനി 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 പറഞ്ഞു തരത്തൊന്നുമില്ല. ഇനി ആ ഒരു ഒറ്റ ഒറ്റ ടേക്കിൽ എടുക്കാൻ പോവാ. ആ ഇനി ആർച്ച ടൂണാൻ പോവാ. അച്ഛ അങ്ങ് വരും, അവിടെ എന്നാലും അങ്ങ് വരും കേട്ടോ. കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ, അത് ഈണത്തിൽ അങ്ങ് പാടിയാ മതി കേട്ടാ. ആദ്യം ആർച്ചയാണ്, കാണാൻ പഠിക്കാൻ പോയില്ല. കൂടെ നടത്തുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. അച്ഛനെ നോക്കി, അച്ഛനെ നോക്കി വേണം. ഇത്രേ ഉള്ളൂ, ഇവിടെ ആർച്ച പാടി കഴിഞ്ഞു. ഇരിക്കുന്നു ഇരുളിൽ കൂട്ടിനിരിക്കുന്നു, നിങ്ങൾ ഇതുവരെ കൂടെ നടക്കുന്നില്ല, അത് ഓർത്തേക്കണം. കൂടെ നടക്കുന്നു പകലിൽ കൂടെ നടത്തല് കൂടെ നടത്തല പകൽ പകലിൽ കൂടെ നടത്തല കൂടെ നടത്തല പകലിലാ നടക്കുന്നു. ആർക്ക് പോയി പറഞ്ഞോണ്ടാവനൊന്ന്. കൂടെ നടത്തുന്നു പകലിൽ കൂടെ ഇരിക്കുന്നു ഇരുളിൽ. രണ്ടും കറക്റ്റായിട്ട് പാടിയെങ്കിലേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് തന്നെ, അവള് പാടി കഴിയുമ്പോഴില്ലേ മോൻ്റെ അടുത്ത് വരണ്ടേ. എന്നാ ശരി ആച്ച, ആച്ച ഒന്നൂടെ ആദ്യം തരല്ലേ. വളർന്നാലും ദൈവമേ നാണെന്ന് മങ്ങിട്ട് വളർന്നാലും ദൈവമേ നാണെന്ന് മങ്ങിട്ട് പായന്നല്ലേ കൂടെ. എന്താണ് ഇത്? കൂടെ നടത്തുന്നു പകലിൽ കൂട്ടിനിരുത്തുന്നു ഇരുളിൽ നടത്തുന്നു പകലിൽ കൊള്ളായി. ഞാൻ ചിരിപ്പിക്കുന്നില്ല, ഇനി പാടിയില്ലെങ്കിൽ ഐസ്ക്രീം ഒരു കുന്തവുമില്ല. ലാസ്റ്റ് ലാസ്റ്റ് ചാൻസ്. അതെ ടൂണാവട്ടെ. ഇരുളിൽ
ചൂടായില്ല അതല്ല. ഇനി ഇനി ഇപ്പൊ ആ വാരി പഠിച്ചല്ലേ, ഇനി ആർച്ച പാടുന്നതിന്റെ ബാക്കിയായിട്ട് മുമ്പ് പാടാം. അപ്പൊ അച്ഛനത്ര എഡിറ്റിംഗ് കഷ്ടപ്പെടണ്ട. ആ ഇനി ആർച്ച പാടിക്കോ, ആദ്യം ആദ്യം തൊട്ട് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കരുത്. അടി ടൂൺ അങ്ങോട്ട് കൊടുത്തത് ഒറ്റ പ്രാവശ്യം പാടിയാ മതി, ഒരു പ്രാവശ്യം പാടിയാ മതി. ആർച്ച ആ ടൂൺ ഇട്ട് കൊടുക്കുന്നു, എടി ആ ടൂൺ ഇട്ട് കൊടുക്കുന്നു, ആർച്ച അത് പാടുന്നു, അതിന്റെ ബാക്കിയായിട്ട് അറിഞ്ഞു പാടുന്നു. ഓ ആർച്ച രണ്ടു പ്രാവശ്യം പാടണം പക്ഷെ. അപ്പൊ ആച്ചയുടെ സമയമായില്ല. മോനെ നമ്മള് കഥ പറയുമല്ല, ഈണത്തി പാടുകയല്ല, എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കുകയല്ല. മോന്റെ ആ ഉള്ളിലെ ആ കലയാണ് നമ്മള് സംഗീതം പുറത്തെടുക്കണം. രണ്ടുപേരും ഒരുമിച്ച് വേണം എത്ര വളർന്നാലും. ഓക്കെ അതല്ലേ നല്ലത്. എല്ലാ വരെയും രണ്ടുപേരും പാടും. അപ്പൊ ആർച്ച ആർച്ച ഒന്ന് അറുന്നൂരെ കൂടെ സഹായിക്കും. ആദ്യം ആ ടൂണിട്ട് വിടും, ടൂണിട്ട് വിടും. അന്നേരം ഇനി കുഴപ്പമില്ലല്ലേ, മോനും പാടണം ആർച്ചയുടെ പാട്ട്. അതല്ല അറുന്നൂരിന്റെ പാട്ട് ആർച്ചയും പാടണം. ഇനി ഇനി പാട്ടിനിടെ സംസാരിക്കരുത്, ടൂണും നിങ്ങളുടെ പാട്ട് മാത്രമേ കേൾക്കാവൂ. ഉറക്ക പാടിയേ വേണം. ഈണമില്ല പക്ഷേ. ആ രണ്ടുപേരുടെ പാടുന്ന നമ്മള് പറഞ്ഞു, എന്നിട്ട് ഒരാള് പാടി, അറിഞ്ഞു മാത്രം പാടി.